നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല നാടപ്പറമ്പിൽ കാർ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കരുവാൻപടി സ്വദേശിയുടെ വാഹനമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാടപ്പറമ്പ് പരിദൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് വാഹനം തെന്നിമാറിയതാണ് കാർ മറിയാൻ ഇടയാക്കിയത്. സദാസമയവും വിദ്യാർത്ഥികളെ കൊണ്ട് സജീവമാകാറുള്ള ഈ പ്രദേശത്ത് അപകട സമയത്ത് ആൾത്തിരക്കുണ്ടാവാതിരുന്നതിനാൽ വലിയ ഒരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. പട്ടാമ്പി കൊടുമുണ്ട വി കെ കടവ് പാലം നിർമ്മാണം സാധ്യതാ പഠനം ആരംഭിക്കുന്നു. ഇതിന് മുന്നോടിയായി മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ തൃത്താല പട്ടാമ്പി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊടുമുണ്ട വി കെ കടവ് പാലത്തിന് അനുമതി ലഭിച്ചത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതാ പഠനം ആരംഭിക്കുവാനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിലെ പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സാധ്യതാ പഠനം നടത്തുക. തൃത്താല ഭാഗത്തു നിന്നും പട്ടാമ്പി ടൗണിലെത്താതെ കൊപ്പം പെരുന്തമണ്ണ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ള എളുപ്പമാർഗത്തിനാണ് പാലം വരുന്നതോടെ വഴി തുറക്കുക. പട്ടാമ്പി ടൗണിൽ ഇന്ന് നേരിടുന്ന ഗതാഗത കുരുക്കിനും പരിഹാരമാകും. കൊടുമുണ്ട റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാലവും വരുന്നുണ്ട്. ഇതുകൂടിയാവുന്നതോടെ സുഗമമായ യാത്ര ഇതിലൂടെ സാധ്യമാകും. സാധ്യതാ പഠനം നടത്തി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാകുമെന്ന് മുഹമ്മദ് മോഹസിൻ എംഎൽഎ പറഞ്ഞു. കൊടുമുണ്ട വി കെ കടവ് പാലം നമ്മുടെ ബഡ്ജറ്റിൽ നേരത്തെ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു സാധ്യതാ പഠനം നടത്താനുള്ള പ്രാഥമിക കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നിലമ്പൂർ അതുപോലെ തൃശ്ശൂർ നിലമ്പൂർ അല്ലെങ്കിൽ തൃശ്ശൂർ പെരുന്തൽമണ്ണ തൃശ്ശൂർ വളാഞ്ചേരി ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ കഴിയുന്ന, അതുപോലെ പൊന്നാനിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പാലക്കാട് ഭാഗത്തേക്കൊക്കെ വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു റൂട്ട് എന്നുള്ള നിലക്കായിരിക്കും ഈ പാലത്തിൻ്റെ പ്രത്യേകത. നേരത്തെ ഇവിടെ ഒരു കടവുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഒരു സാധ്യത പഠിച്ചുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. നമുക്കിവിടെ മേൽപ്പാലം കൂടെ വരികയാണെങ്കിൽ മേൽപ്പാലത്തിൻ്റെ കൂടെ ഈ പാലം കൂടെ ആയിക്കഴിഞ്ഞാൽ പട്ടാമ്പി ടൗണിൽ തിരക്ക് കുറച്ചുകൊണ്ട് ടൗണിൽ നിൽക്കാത്ത ആളുകൾക്ക് ടൗണിൽ വന്ന് പിന്നെ നിൽക്കേണ്ടാത്ത ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് ബൈപ്പാസ് പോലെ പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ടാണ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് സാധ്യതാ പഠനം നടത്തുന്നത്. ഇത് നടത്തി ഇത് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൊടുമുണ്ട വി കെ കടവ് പാലം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചത്. ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പദ്ധതി പ്രദേശം സന്ദർശിക്കാൻ എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നാളെ സംസ്ഥാനത്ത് ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണങ്ങൾ. അത്യാവശ്യ യാത്രകൾ മാത്രമേ അനുവദിക്കൂ. പുറത്തിറങ്ങുന്നവർ കാരണം വ്യക്തമാക്കുന്ന രേഖകൾ കയ്യിൽ കരുതണം. വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ. പഴം, പച്ചക്കറി, പലവ്യഞ്ജനം, പാൽ, മീൻ, ഇറച്ചി എന്നിവ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കും. മാധ്യമ സ്ഥാപനങ്ങൾ, മരുന്നുകടകൾ, ആംബുലൻസ് എന്നിവയ്ക്ക് തടസ്സമില്ല. യാത്രകളിൽ കാരണം വ്യക്തമാക്കുന്ന രേഖ കാണിക്കണം. ചികിത്സ, വാക്സിനേഷൻ എന്നിവയ്ക്ക് യാത്രയാകാം. ഹോട്ടലിലും ബേക്കറിയിലും പാഴ്സൽ മാത്രമേ അനുവദിക്കൂ. അടിയന്തര സാഹചര്യത്തിൽ വർക്ക്ഷോപ്പുകൾ തുറക്കാം. ദീർഘദൂര ബസ്സുകളും ട്രെയിനുകളും സർവീസ് നടത്തും. നിരത്തുകളിൽ പരിശോധന കർശനമാക്കും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കും. വാഹനം പിടിച്ചെടുക്കും. ആധാറുമായി ബന്ധിപ്പിക്കാത്ത റേഷൻ കാർഡിലുള്ളവരുടെ പേരുകൾ കാർഡിൽ നിന്ന് നീക്കാൻ കർശന നിർദ്ദേശം. ഫെബ്രുവരി 15 മുൻപായി ഇത് പൂർത്തിയാകാത്ത മഞ്ഞ, പിങ്ക് കാർഡുകാർക്കെതിരെയാകും നടപടി. 25,000-ലേറെ മുൻഗണനാ വിഭാഗം കാർഡുകൾ ഇപ്പോഴും ആധാർ ലിങ്കിംഗ് നടത്തിയിട്ടില്ലെന്നാണ് കണക്ക്. ഈ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പിങ്ക്, മഞ്ഞ കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് നീല, വെള്ള കാർഡുകൾ മാറ്റാനും നീക്കമുണ്ട്. റേഷൻ കാർഡും ആധാറുമായി ബന്ധിപ്പിക്കാൻ 2 മാർഗങ്ങളുണ്ട്. റേഷൻ കടകളിലെ ഇ പോസ് മെഷീൻ ഉപയോഗിച്ച് ലിങ്കിംഗ് നടത്തുകയാണ് ആദ്യ വഴി. കേരളത്തിലെ ഏതു റേഷൻ കടകളിൽ നിന്നും ആധാർ ലിങ്കിംഗ് നടത്താനാകും. പേര് ബന്ധിപ്പിക്കേണ്ടയാൾ റേഷൻ കാർഡിന്റെ പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പുമായി റേഷൻ കടകളിലെത്തണം. അക്ഷയ സെന്ററിലൂടെയും ലിങ്കിംഗ് നടത്താം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൌണ്ട് നവീകരണം തുടങ്ങി. 1 കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൌണ്ട് നവീകരണം നടപ്പാക്കുന്നത്. റീബിൽഡ് കേരള പ്രൊജക്ട് വഴിയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതു കളിസ്ഥലം നവീകരിക്കുന്നതിനുള്ള
ഫണ്ട് അനുവദിച്ചത്. 1 crore rupees ചെലവിലാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ജെ സി ബി ഉപയോഗിച്ച് മൈതാനം ലെവലിംഗ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ടെന്നീസ് കോർട്ടുകൾ, ബാഡ്മിന്റൺ കോർട്ടുകൾ, ഫുട്ബോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ എന്നിവയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മുഹസിൻ എമ്മിനോട് നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഗ്രൗണ്ട് നവീകരണം അത് ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി തന്ന റീബിൽഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 crore rupees ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്കെല്ലാവർക്കും അറിയാം തീരെ ലെവലല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മികച്ച രീതിയിലുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ വോളിബോൾ കോർട്ട് ലെവൽ ചെയ്തുകൊണ്ട് വോളിബോൾ കോർട്ട്, ഗാലറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഡ്രസ്സിംഗ് റൂം, വെള്ളത്തിനുള്ള സൗകര്യം, നാലുപുറം ഫെൻസിങ്, അതുപോലെ തന്നെ നടപ്പാത, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രൗണ്ടാക്കി ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ മൂന്നോ ഗെയിമുകൾ ഒരേ സമയത്ത് കളിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. മംഗലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് മാർച്ച് അവസാനമാകുമ്പോഴേക്കും പൂർത്തീകരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതോടൊപ്പം തന്നെ ടോൾ വാൾ, ഫെൻസിംഗ്, ഗാലറി, ശൗചാലയങ്ങൾ, ഡ്രസ്സിംഗ് ഏരിയ എന്നിവയുടെ പ്രവർത്തനവും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ പൊതു ഗ്രൗണ്ടുകൾ നവീകരിക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് ഓങ്ങലൂർ പഞ്ചായത്തിലെ കളിസ്ഥലം നവീകരിക്കുന്നതിനാണ്. എം എൽ എക്കൊപ്പം ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതിഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ മധ്യവയസ്കന്റെ കണ്ണിൽ നിന്ന് അപൂർവ ഇനം വിരയെ കണ്ടെത്തിയതായി ഡോക്ടർമാർ. 8 centimeters നീളമുള്ള അപൂർവമായി കാണുന്ന വിരയെയാണ് കണ്ടെത്തിയത്. മനുഷ്യ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും നീളമുള്ളതും അല്ലാത്തതുമായ വിവിധ വിരകളെയും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കണ്ണിൽ നിന്നും ഇത്തരത്തിൽ നീളമുള്ള വിരകളെ കാണുന്നത് അപൂർവമാണെന്നും ഡോക്ടർ അഭി കെ കുമാർ പറയുന്നു. കണ്ണിൽ വേദന അധികമാകുകയും നീരുവന്ന് വീർക്കുകയും ചെയ്തതോടെയാണ് പള്ളം സ്വദേശിയായ മധ്യവയസ്കൻ ചെറുതുരുത്തി നിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കണ്ണ് പരിശോധിച്ച ഡോക്ടർ ഉടൻ തന്നെ എക്സ്റേ, സ്കാനിംഗ് എന്നിവ നടത്തിയപ്പോഴാണ് വിരയെ കണ്ടെത്തിയത്. ഒരു 44 വയസ്സുള്ള പള്ളം സ്വദേശിയായിട്ട് ഒരാളാണ് നമുക്കിവിടെ വന്നത്. കണ്ണിൽ നീരും പഴുപ്പ് പോലെ കണ്ടിട്ടാണ് അവർ വന്നത്. ഇവിടെ വേറെ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവിടുന്ന് റെഫർ ചെയ്ത് വന്നതാണ് നമ്മള് വന്നപ്പോ. അതിനകത്ത് നിന്ന് നമ്മള് ഒരു പഴുപ്പ് ഉണ്ടായിരുന്നു. ആ പഴുപ്പ് റിമൂവ് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് ഏകദേശം 8 centimeters നീളത്തിനുള്ളൊരു വേരയും കൂടി നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഈ വേര സാധാരണ നിലയിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് നമുക്ക് കാണാം. പക്ഷെ തൊലിക്കടിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിലയിലും കാണുന്നത് വളരെ നയറാണ്, അപൂർവം തന്നെയാണ്. രോഗി ഇപ്പം നമ്മൾ സർജറി കഴിഞ്ഞു വിട്ടു, രോഗിനെ വിട്ടു, രോഗിയുടെ റെസ്റ്റിലാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 PM നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച 5000 square feet വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. NHM നിധിയിൽ നിന്നും 1.10 crore rupees ചിലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഒപി സൌകര്യങ്ങൾ, കാഷ്വാലിറ്റി, ഫാർമസികൾ, വെയ്റ്റിംഗ് ഏരിയ തുടങ്ങി വിപുലമായ സൌകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 10 crore rupees വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും.
പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് 1.5 ഏക്കറിൽ പുതിയ കെട്ടിടങ്ങൾ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. ആധുനിക രീതിയിലുള്ള പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, എല്ലുരോഗ വിഭാഗം തുടങ്ങിയവ പുതുതായി നിർമ്മിക്കും. 2010 സ്വകാര്യ വ്യക്തി സൌജന്യമായി ആശുപത്രിക്ക് നൽകിയ പ്രസവ വാർഡ് 2014 ഡയാലിസിസ് കേന്ദ്രമാക്കിയിരുന്നു. കൂടുതൽ പേർക്ക് സേവനം ലഭിക്കുന്ന രീതിയിൽ നിലവിലുള്ള ഡയാലിസിസ് കേന്ദ്രം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായി നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു. ആശുപത്രി ജീവനക്കാരുടെ നിലവിലുള്ള ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിയുമുണ്ട്. സിസിടിവി ന്യൂസ്, തൃത്താല. വടക്കേമുക്ക് മലയിൽ പുലിയെ കണ്ടുവെന്ന അഭ്യൂഹത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രായനല്ലൂർ മലയോട് ചേർന്നുള്ള വിയറ്റ്നാം പടി വടക്കേമുക്ക് മലയുടെ മുകളിൽ പുലിയെ കണ്ടുവെന്നുള്ള അഭ്യൂഹം പറഞ്ഞത്. മലമുകളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളാണ് പുലിയെ കണ്ടതായി താഴ്വാരത്തെ കുടുംബങ്ങളെ അറിയിച്ചത്. തുടർന്ന് ഇവർ പഞ്ചായത്തിൽ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗം S ഇബ്രാഹിംകുട്ടിയുടെ നേതൃത്വത്തിൽ മലമുകളിലെത്തി ആദിവാസി കുടുംബങ്ങളുമായി സംസാരിച്ചു. തുടർന്നാണ് വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TUണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മലമുകളിൽ പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ചോലയിലും സമീപത്തും സംഘം പരിശോധിച്ചു. പുലിയുടെ കാൽപ്പാടുകളോ മറ്റു സൂചനകളോ ഒന്നും ഇവിടെയും കണ്ടെത്താനായിട്ടില്ല. ബീറ്റ് ഓഫീസർ സച്ചിദാനന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പ്രദേശവാസിയായ ഖാലിദും സഹായത്തിനായി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിലവിൽ പുലിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വേണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TUണ്ണികൃഷ്ണൻ അറിയിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്ന വാഴക്കോട് ജാറം ആണ്ടുനേർച്ച സമാപിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചും പൊതുസമ്മേളനങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി ആത്മീയ സദസ്സുകൾ മാത്രമാക്കിയാണ് നേർച്ച നടത്തിയത്. സമാപന ദിവസം നടന്ന മൗലീദ് സദസ്സിനും പ്രാർത്ഥനയ്ക്കും സൂഫി വര്യനായ ശൈഖുന വെൻമേനാട് അബ്ദുൾ റസാഖ് ഉസ്താദ് നേതൃത്വം നൽകി. സയ്യിദ് MP കുഞ്ഞിക്കോയത്തങ്ങൾ, വാഴക്കോട് ഖത്തീബ് ഹംസ ബാഖവി, മുള്ളൂർക്കര ടൗൺ പള്ളി ഇമാം അഷ്റഫ് ദാരിമി, അബ്ദുൾ റഷീദ് സഖാഫി, മുഹമ്മദ് മൗലവി അൽ ഹസനി എന്നിവർ സംബന്ധിച്ചു. വിവിധ മജ്ലിസുകൾക്ക് ഫിർദൌസ് വാഫി, സയ്യിദ് ഉബൈദങ്ങൾ അൽ റിഫായി, KA ഹംസക്കുട്ടി മൗലവി തുടങ്ങിയവരും ഭാരവാഹികളായ PA അബ്ദുസലാം, PM മുഹമ്മദ്, KM ഹംസ, KP ഹംസ എന്നിവരും നേതൃത്വം നൽകി. ഈ സമാപനത്തിന് സാധാരണ ഈ സമയത്തൊക്കെ ആയിരക്കണക്കായ ആളുകൾ ഈ റോഡും ഈ മക്കാമിന്റെ പരിസരവും വീടുകളിലും പറമ്പുകളിലും ഒക്കെ തിങ്ങി നിറയാറ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. എന്നാൽ ഇന്ന് അതെല്ലാം ഈ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ഒഴിവാക്കി ഇന്ന് മജ്ലിസ് എന്ന് പറയപ്പെടുന്ന മൗലീദിന്റെ സദസ്സോടെ കൂടെ കഴിഞ്ഞ വർഷവും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നടത്താൻ കഴിഞ്ഞത്. ഇപ്രാവശ്യം വളരെ ഭീതി കൂടിയതിന്റെ പേരിൽ ഞങ്ങൾ അതിന് പൂർണ്ണമായ നിയന്ത്രണം നടത്തുകയാണ്. തളി മണന്തല ഇല്ലം സുബ്രഹ്മണ്യൻ ഭാര്യ ലീലക്കുട്ടി നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ലത, രമേശ് എന്നിവർ മക്കളാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.